നമസ്കാരം. മെയ് രണ്ടു വരെ കാത്തിരിക്കാതെ തന്നെ ഇപ്പോൾ ചില ചർച്ചകളും അതുമായി എത്ര സീറ്റുകൾ ആർക്കൊക്കെ എൽ ഡി എഫിന് എത്ര കിട്ടും, യു ഡി എഫിന് എത്ര കിട്ടും, എൻ ഡി എ ബി ജെ പിക്ക് എത്ര കിട്ടും തുടങ്ങിയ ചർച്ചകളൊക്കെ തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വിവിധ മാധ്യമങ്ങളിലുമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ബി ജെ പി എൻ ഡി എ സഖ്യം വ്യക്തമായ ഒരു മുന്നേറ്റം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ. കാരണം പലയിടങ്ങളിലും ബി ജെ പി മത്സരിച്ച ഏതാണ്ട് എല്ലായിടങ്ങളിലും എന്ന് തന്നെ പറയാം ത്രികോണ മത്സരമാണ് നടന്നത്. ഇതിനു മുൻപ് നടന്ന 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും ഇത്തരമൊരു ത്രികോണ മത്സരം ഉള്ള മണ്ഡലങ്ങൾ കുറവായിരുന്നു, തീരെ കുറവായിരുന്നു. ശക്തമായ വ്യക്തമായ മുന്നേറ്റം നേടും എന്ന് സി പി എം, അതായത് ഇടതുപക്ഷം, 80 സീറ്റിലധികം നേടും, തുടർഭരണം ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് ബദലായി തന്നെ പല കാര്യങ്ങളും യു ഡി എഫ് കേന്ദ്രങ്ങളും അതുപോലെ എൻ ഡി എ ബി ജെ പി കേന്ദ്രങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരൊക്കെ എവിടേക്ക് ജയിക്കും, എത്ര സീറ്റുകൾ ആർക്കൊക്കെ കിട്ടും, ഈ ചർച്ചയാണ് ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലും പൊതു ഇടങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്നത്. നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പലതരത്തിൽ ഉള്ള ചിന്തകളും പലതരത്തിലുള്ള ആശങ്കകളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. വോട്ട് കച്ചവടത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതുപോലെ തന്നെ വോട്ട് മറിക്കലിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ജനങ്ങൾ ആർക്കൊപ്പമാണ്, ഈ വോട്ട് മറിക്കൽ എന്നതിനൊക്കെ ഒരു ഒരു വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. കാരണം വോട്ടൊക്കെ മറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ തമിഴ്നാട്ടിലൊക്കെ കാശ് കൊടുത്ത് വോട്ട് മറിക്കുന്നത് പോലെയൊന്നും കേരളത്തിലെ പ്രബുദ്ധ ജനതയെ അങ്ങനെ പറ്റിക്കാനൊന്നും കഴിയില്ല. എന്തൊക്കെയായാലും ശരി, വ്യക്തമായ ഒരു മുന്നേറ്റത്തോടെ ഒരു മൂന്നാം ബദലിനുള്ള സാധ്യത കേരളത്തിലെ ജനങ്ങൾ തേടി എന്നാണ് മനസ്സിലാകുന്നത്. എന്നാലും പറയുന്നു, സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇടതുമുന്നണിക്ക് വ്യക്തമായ മേൽക്കൈ ലഭിക്കും എന്നാണ് അവർ പറയുന്നത്. 81 സീറ്റിൽ കുറയില്ല എന്നവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൃത്യമായ കണക്ക് ഇന്ന് പുറത്തുവിടാൻ സാധിക്കും എന്നാണ് ഇടതുമുന്നണി നേതൃത്വം പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകളുമായി വടക്കൻ ജില്ലകളിലൊക്കെ, അതായത് പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ജില്ലകളിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം ഇടതുമുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബി ജെ പിയുമായി യു ഡി എഫ് രഹസ്യധാരണയുണ്ടാക്കിയെന്ന് പറയുന്നു സി പി എം. അതുപോലെ സി പി എമ്മുമായി ബി ജെ പി രഹസ്യധാരണയുണ്ടാക്കിയെന്ന് പറയുന്നു യു ഡി എഫ്. ഇതിനകത്തൊന്നും രഹസ്യധാരണയുടെ കാര്യമൊന്നും ഇപ്പോൾ അതിപ്പോൾ രഹസ്യമായിരിക്കുന്ന കാര്യമല്ലേ, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും മറ്റു കാര്യങ്ങളോ ഒന്നും പൊതുജനങ്ങൾക്ക് ഉണ്ടാകണമെന്നില്ല. എന്തൊക്കെയായാലും പെൻഷൻ കിറ്റ് അതുപോലെ തന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ജനപിന്തുണ കൂട്ടി എന്ന് ഇടതുപക്ഷം പറയുന്നുണ്ട്. അതിനാൽ തന്നെ സാമുദായികമായ ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല എന്നാണ് ഇടതുമുന്നണിയുടെ വാദം. എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ യു ഡി എഫിന് വേണ്ടി ആഹ്വാനം നടത്തി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു ഗുണവും ചെയ്യില്ല എന്ന അഭിപ്രായമാണ് എൽ ഡി എഫിനുള്ളത്. അതുപോലെ തന്നെ സ്ത്രീ സാന്നിധ്യം കൂടുന്നത് എൽ ഡി എഫിന് നേട്ടമാകും എന്നും പറയപ്പെടുന്നു. അതുപോലെ സ്ത്രീകൾ ഇടതുമുന്നണിയെ കാര്യമായി തന്നെ പിന്തുണച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 14 ജില്ലകളിലും മികച്ച പ്രകടനം ഉണ്ടാകുമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മാത്രമാണ് ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തൃശൂർ മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം വിജയിക്കുമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടൽ. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ മികച്ച നേട്ടമുണ്ടാക്കും. മലപ്പുറം ജില്ലയിൽ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നല്ല പ്രകടനം നടത്താൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇടത് മുന്നണി. അതുപോലെ തന്നെ വോട്ടെടുപ്പ് ദിവസം ശബരിമല വിഷയം സജീവമാക്കിയത് നേട്ടമായി എന്ന് വിലയിരുത്തുന്നു. വോട്ടെടുപ്പ് ദിവസം ശബരിമലയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും പുതുമുഖ സ്ഥാനാർത്ഥി പട്ടികയും ഗുണം ചെയ്യും എന്നാണ് യു ഡി എഫിൻ്റെ അവകാശവാദം. 75 മുതൽ 77 സീറ്റുകൾ വരെ നേടി അധികാരത്തിലെത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് യു ഡി എഫും കോൺഗ്രസും പ്രകടിപ്പിക്കുന്നത്. വോട്ടെടുപ്പ് ദിവസം എൻ എസ് ജനറൽ സെക്രട്ടറിയുടെ പ്രസ്താവനയൊക്കെ യു ഡി എഫിനെ കാര്യമായി സഹായിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ വിലയിരുത്തുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ചില മറുപടികൾ, പരിഹാസ്യമായ ചില മറുപടികളൊക്കെ തന്നെ തിരിച്ചടിയാകും എന്ന ഒരു പ്രതീക്ഷയിലാണ്. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ ഇരട്ട വോട്ട്, കള്ള വോട്ട്, അതുപോലെ തന്നെ കെ സി ബി കരാറ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഇടതുമുന്നണിക്ക് ശക്തമായി തിരിച്ചടിയാകും എന്നാണ് യു ഡി എഫിൻ്റെ. അതുപോലെ ആഴക്കടൽ മത്സ്യബന്ധന കരാർ, ഇതൊക്കെ തന്നെ എൽ ഡി എഫിന് ശക്തമായി തിരിച്ചടിയാകും എന്ന് യു ഡി എഫ് വിലയിരുത്തുന്നുണ്ട്. അതുപോലെ എൻ ഡി എ വളരെ കാര്യമായ പ്രതീക്ഷയിലാണ്. എൻ ഡി എ ബി ജെ പി സഖ്യം പ്രത്യേകിച്ചും ദേശീയ കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞത് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ജനങ്ങളുമായി അതുമായി സംവദിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇത്രയും കാലം ഈ 60-65 വർഷം രണ്ട് മുന്നണികളും ഭരിച്ച് കുട്ടിച്ചോറാക്കിയ കേരളത്തെ ഉയർത്താനായി ഒരു മൂന്നാം ബദൽ എന്ന രീതിയിലേക്ക് എൻ ഡി എയെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ എൻ ഡി എ നേതൃത്വം വ്യക്തമാക്കുന്നത്. അതായത് 5 മുതൽ 10 സീറ്റുകൾ വരെ ഏതാണ്ട് ഉറപ്പാണ് എന്ന ധാരണയിലാണ്. മാത്രമല്ല 20 സീറ്റുകൾ വരെ നേടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തിരുവനന്തപുരം, നേമം, കഴക്കൂട്ടം, തൃത്താല, അതുപോലെ തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേശ്വരത്തും കോന്നിയിൽ ഒക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷയാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ സന്ദീപ് വാചസ്പതി വലിയ വിജയപ്രതീക്ഷയാണ് എൻ ഡി എ പുലർത്തുന്നത്. എന്തായാലും
നല്ല മുന്നേറ്റം എല്ലാ മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും എന്ന സമ്പൂർണ്ണ പ്രതീക്ഷയിലാണ് എൻഡിഎ നേതൃത്വം എന്തൊക്കെയാലും 81 ഉം 75 ഉം 10 ഉം 15 ന്റെ ഒക്കെ കണക്കുകൾ നമുക്ക് അത് വരും ദിവസങ്ങളിൽ കൂടുതൽ കണക്കുകളിൽ അതായത് ഈ ചിന്തിച്ചു കൂട്ടുന്ന കണക്കുകളിൽ അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ കൂട്ടി എടുക്കുന്ന കണക്കുകളിൽ വ്യത്യാസം ഉണ്ടായേക്കാം എന്തൊക്കെയാലും ശരി രണ്ടാം ദിവരെ കാത്തിരിക്കില്ല നമുക്ക് വേറെ മാർഗ്ഗമില്ല പിന്നെ തൂക്ക് സഭ വരാനുള്ള സാധ്യതയൊക്കെ തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ബിജെപിയുടെ സാന്നിധ്യം വലിയ ഒരു വലിയൊരു ഘടകമായിട്ട് മാറും എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ബിജെപിക്ക് എത്ര എൻഡിഎക്ക് ബിജെപി എൻഡിഎക്ക് എത്ര എൽഡിഎഫിന് എത്ര യുഡിഎഫിന് എത്ര എന്നുള്ളത് ഇപ്പോൾ അവർ പറയുന്നത് 81 ൽ കുറയില്ല 75 മുതൽ 77 വരെ 10 മുതൽ 15 വരെ എന്നൊക്കെയാണ് നമുക്ക് ഏതായാലും കാത്തിരിക്കാം കാത്തിരുന്നല്ലേ പറ്റൂ മെയ് രണ്ടാം തീയതി വരെയുള്ള കാത്തിരിപ്പ് അല്പം നീണ്ട ഒരു കാത്തിരിപ്പായി പോയി എന്നാലും സാരമില്ല നമ്മുടെ ജനാധിപത്യ സംസ്കൃതിയുടെ ഭാഗമായ തിരഞ്ഞെടുപ്പിനായിട്ടല്ലേ എന്ന് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്